നമസ്കാരം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കുക എന്നത് സമാനതകളില്ലാത്ത ഒരു ചരിത്ര ദൗത്യമായിരുന്നു ഒരുപാട് ബഹളം വയ്ക്കാതെ ഓളം വയ്ക്കാതെ നിശബ്ദമായി തന്ത്രപൂർവ്വമായി ഇന്ത്യക്കാരെ ഏതാണ്ടും മുഴുവൻ തന്നെ മോദി സർക്കാർ രക്ഷിച്ചെടുത്തിരിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന പാശ്ചാത്യ ശക്തികൾ താലിബാനുമായി നേർക്കുനേർ ചർച്ച നടത്തിയും സഖ്യമുണ്ടാക്കിയും അവരുടെ പൗരന്മാരെയും ചില അഫ്ഗാനികളെയും രക്ഷപ്പെടുത്തിയപ്പോൾ ഇന്ത്യ ഈ രണ്ടിൻ്റെയും ഇടയിൽ നിശബ്ദമായി തന്ത്രവും ബുദ്ധിയും ഉപയോഗിച്ചാണ് പൗരന്മാരെ രക്ഷപ്പെടുത്തിയത് അതുകൊണ്ടാണ് എപ്പോഴും മോദിയെ വിമർശിക്കുന്ന പ്രതിപക്ഷം പോലും നിശബ്ദത പുലർത്തുന്നത് സമാനതകളില്ലാത്ത ഒരു രക്ഷാ ദൗത്യമായിരുന്നു ഇന്ത്യയുടേത് അതിന് നിരവധി കാരണങ്ങളുണ്ട് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് ഏറെ ദുഷ്കരമായ വെല്ലുവിളികളാണ് രക്ഷാദൗത്യത്തിൽ ഉണ്ടായിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യക്ക് എയർ സ്പേസ് ഉപയോഗിച്ച് രക്ഷാദൗത്യം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്നതാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനങ്ങളായിരുന്നു ഇന്ത്യക്കാരെ രക്ഷിക്കാൻ പോയിക്കൊണ്ടിരുന്നത് എയർ സ്പേസിലൂടെ പോവുക അസാധ്യമായതിനാൽ ഇറാനുമായി വേഗത്തിൽ ചർച്ച നടത്തി പ്രത്യേക പ്രതിനിധി തന്നെ അവിടെ എത്തി ഓരോ വിമാനവും പോകുന്നതിനു മുൻപ് ഇറാൻ അധികൃതരുടെ അനുമതി വാങ്ങി സാധാരണഗതിക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ മിലിറ്ററി വിമാനം ആകാശത്ത് കൂടി പോവാൻ ഒരു രാജ്യവും അനുവദിക്കുകയില്ല നിരവധി കടമ്പകൾ കയറേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു സംഘം ഇറാനിൽ തമ്പടിച്ച് ഓരോ വിമാനവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് മുൻപ് അനുമതി ഉറപ്പാക്കി ആ കടമ്പ പൂർത്തിയാക്കി പാകിസ്ഥാന് മുൻപിലൂടെ വേഗം പോകാമെങ്കിലും ഇന്ത്യ ഇറാൻ എന്ന വളഞ്ഞ വഴി തെരഞ്ഞെടുത്തത് സുരക്ഷയെ കരുതിയാണ് കാബൂളിൽ പോയി ഇന്ത്യൻ വിമാനം ലാൻഡ് ചെയ്യുക എന്നത് മറ്റു രാജ്യങ്ങളെക്കാൾ ദുഷ്കരമായ ഒന്നായിരുന്നു കാരണം പുതിയ താലിബാൻ സർക്കാരുമായോ ഇതിനു മുൻപുള്ള താലിബാൻ സർക്കാരുകളുമായോ ഇന്ത്യയ്ക്ക് നല്ല ബന്ധമല്ല അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സർക്കാരിനെ പിന്തുണയ്ക്കുകയും അവസാനം അമേരിക്കയ്ക്ക് പകരം അഫ്ഗാനിൽ ഭരണം തുടരുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അവിടെ കോൺട്രാക്ട് വർക്കുകൾ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഇന്ത്യയും താലിബാനും നല്ല ബന്ധത്തിലല്ല അതുകൊണ്ട് തന്നെ വിമാനങ്ങൾ ഇറാൻ വഴി കടന്നു പോയാലും കാബൂൾ എയർപോർട്ടിൽ പോയി ലാൻഡ് ചെയ്യുകയോ ലാൻഡ് ചെയ്ത് ജനങ്ങൾ എത്തുന്നതുവരെ കാത്തിരിക്കുകയോ പ്രയാസമുള്ള കാര്യമാണ് ഒന്ന് താലിബാന്റെ ഏതു തരത്തിലുള്ള പ്രയാസങ്ങളും തടസ്സപ്പെടുത്തലുകളും ഉണ്ടാവാം മാത്രമല്ല ആയിരക്കണക്കിന് ആളുകൾ കാബുൾ എയർപോർട്ടിൽ കയറി നിരങ്ങുമ്പോൾ ഇന്ത്യൻ സേനയുടെ സാന്നിധ്യം ഇല്ലാതിരിക്കവേ അവിടേക്ക് വിമാനം കൊണ്ട് ലാൻഡ് ചെയ്ത് കാത്തു നിൽക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ വിമാനങ്ങൾക്ക് അവരുടെ പട്ടാളം കാവൽ നിൽക്കുന്ന സംവിധാനം ഇന്ത്യക്കില്ലാതെ പോയി അതുകൊണ്ട് വളരെ തന്ത്രപൂർവ്വമായ മറ്റൊരു നീക്കമാണ് ഇന്ത്യ നടത്തിയത് അഫ്ഗാന്റെ മറ്റൊരു അയൽ രാജ്യമായ കസാഖിസ്ഥാനുമായി ധാരണയിലെത്തി ഇന്ത്യയുടെ വിമാനങ്ങൾ കസാഖിസ്ഥാനിലെ എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്യിപ്പിച്ചത് അവിടെ ഇന്ത്യക്കാരെ കാത്ത് ഏതു നിമിഷവും പറക്കാവുന്ന തയ്യാറെടുപ്പോടെ ഇന്ത്യൻ വിമാനങ്ങൾ കിടക്കും അപ്പോൾ എപ്പോഴാണ് ഈ വിമാനങ്ങൾ കാബൂളിലേക്ക് പറക്കേണ്ടത് അവിടെയും ഒരു പ്രശ്നമുണ്ട് ഇന്ത്യക്കാർക്ക് കാബൂൾ എയർപോർട്ടിലേക്ക് എത്തുക പ്രയാസമാണ് അമേരിക്കക്കാർക്കും ബ്രിട്ടീഷുകാർക്കുമുള്ള സൗകര്യം താലിബാൻ ചെയ്തു കൊടുക്കില്ല പത്ത് കിലോമീറ്ററിൽ പതിനഞ്ച് ചെക്ക് പോസ്റ്റുകൾ വരെയാണ് അവിടെയുള്ളത് ഏതു നിമിഷവും വെടിയേറ്റ് കൊല്ലപ്പെടാം മാത്രമല്ല കാബൂൾ എയർപോർട്ടിൽ കയറി പറ്റുക അത്ര എളുപ്പമുള്ള കാര്യമില്ല അതിന് കണ്ടുപിടിച്ച വഴി അതിനേക്കാൾ കൗതുകമുള്ളതാണ് കാബൂളിലെ തന്നെ വളരെ ഒതുങ്ങിയ ഒരിടത്തെ ഒരു ഗാരേജ് കണ്ടെത്തുകയായിരുന്നു ഇന്ത്യ ചെയ്തത് ഏതാണ് നൂറ്റി അൻപത് ഇരുന്നൂറ് പേർക്ക് ഒരേ സമയം തമ്പടിക്കാൻ പറ്റുന്ന ഒരു ഗാരേജ് ആ ഗാരേജിലേക്ക് എങ്ങനെ ഇന്ത്യക്കാരെ കൊണ്ടുവരും ഏതെങ്കിലും ഒരിടത്ത് ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇന്ത്യൻ പൗരനെ രക്ഷപ്പെടണമെങ്കിൽ ഇന്ത്യൻ രക്ഷാസംഘത്തെ അറിയിച്ചാൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ അത് എംബസിയുടെ ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി അല്ലാതെയുള്ള വ്യോമസേനയുടെ ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി അവർ അവരുടെ സ്വന്തം കാറിൽ അതായത് ഡിപ്ലോമാറ്റിക് പദവിയുള്ള കാറുകളാണ് അതിന് സുരക്ഷ പ്രത്യേകമുണ്ട് യു എന്റെ അടയാളമുണ്ട് അതുകൊണ്ട് തന്നെ താലിബാൻ വിട്ടുവീഴ്ച ചെയ്യും അവരുടെ സ്വന്തം കാറിൽ രക്ഷപ്പെടാനുള്ളവരെ അവരെവിടെയാണോ ഉള്ളത് അവിടെ ചെന്ന് കയറ്റി കയറ്റിക്കൊണ്ടുവന്ന് ഗാരേജിലേക്ക് എത്തിക്കുന്നു അങ്ങനെ ഒരു വിമാനത്തിൽ കയറാനുള്ള ആളായി കഴിയുമ്പോൾ ഇവിടെ നിന്നും ഇന്ത്യൻ സംഘത്തിൻ്റെ സന്ദേശം നേരെ പോകുന്നത് കസാഖിസ്ഥാൻ എയർപോർട്ടിലേക്കും അമേരിക്കൻ സേനയ്ക്കുമാണ് അമേരിക്കൻ സേന ഈ വരുന്ന നൂറ്റൻപത് ഇരുന്നൂറ് പേരെ വിമാനത്തിലേക്ക് സുരക്ഷിതമായി കയറ്റുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും കസാഖിസ്ഥാൻ നിന്നും പറന്നു പോകുന്ന വിമാനം കാബൂൾ എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോഴേക്കും ഈ ഇന്ത്യൻ യാത്രക്കാർ അവിടെ എത്തിയിരിക്കും പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് ഈ വിമാനത്തിൽ യാത്രക്കാർ കയറി പറന്നുയരും ഇത്തരമൊരു അസാധാരണമായ നീക്കത്തിലൂടെയാണ് ഇന്ത്യ ഒരുമാതിരിപ്പെട്ട എല്ലാ ഇന്ത്യക്കാരെയും രക്ഷിച്ചെടുത്തത് അതുകൊണ്ടാണ് ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് മോദി ഈ ഓപ്പറേഷന് പേര് കൊടുത്തത് ദേവിയെ വിളിച്ച് ദൈവത്തെ വിളിച്ച് മോദി അല്ലെങ്കിൽ മോദി പ്രാർത്ഥിച്ചപ്പോൾ ഇന്ത്യക്കാർ സുരക്ഷിതമായി ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടുകൊണ്ട് ഇന്ത്യയിലെത്തി അധികം ആരും അറിയാത്ത അപൂർവമായ ഒരു രക്ഷപ്പെടൽ അതിനിടയിൽ രസകരമായ ഒരു വാർത്ത പുറത്തു വരുന്നു ഇന്ത്യക്കാർക്കൊപ്പം അഫ്ഗാനിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെയും രക്ഷിക്കാൻ ഇന്ത്യക്ക് പദ്ധതിയുണ്ട് ക്രൈസ്തവ ബുദ്ധ ഹിന്ദു സിഖ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ വിമാനത്തിൽ ഇന്ത്യക്കാർക്കൊപ്പം എളുപ്പം കയറിപ്പോരാം അതിനുള്ള സംവിധാനങ്ങളും ഇന്ത്യക്കൊരുക്കി ഇങ്ങനെ എയർപോർട്ടിലെത്തിയ ഏതാണ്ട് എൺപത് നൂറ് സിഖുകാരും ഹിന്ദുക്കളും അടങ്ങുന്ന സംഘം അവർ ഇന്ത്യൻ വിമാനത്തിന് കയറാൻ കൂട്ടാക്കിയില്ല ഇന്ത്യ ഒരു വിമാനവുമായി പറക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴും ഇവർ കയറാൻ കൂട്ടാക്കിയില്ല അവർ പറയുന്നത് ഇന്ത്യയിലെത്തിയാൽ ജീവിക്കാനുള്ള സാഹചര്യം കിട്ടിയെന്ന് വരില്ല ഞങ്ങൾ ഒന്നുകിൽ ബ്രിട്ടനിലേക്കോ അമേരിക്കയിലേക്കോ പോകുമെന്നാണ് അവർ ഇന്ത്യക്കാരുടെ ദയ തിരസ്കരിച്ച് അമേരിക്കക്കാർ കൊണ്ടുപോകുമെന്നോർത്ത് കാത്തിരിക്കുകയാണ് ബോംബ് വീണ് അവർ മരിക്കാതിരിക്കാനും അവരുടെ ജീവൻ രക്ഷിക്കാനുമെങ്കിലും ദൈവം കരുണ കാട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന